സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടുകൂടി, നിറഞ്ഞ ഹൃദയത്തോടുകൂടി, നിറഞ്ഞ ഭക്തിയോടുകൂടി സായം സന്ധ്യാവന്ദനം. ജീവിതത്തെ ധന്യമാക്കുന്നത് ഇതുപോലെയുള്ള ക്ലാസ്സുകളാണ്. ഇതില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ 1980 മുതൽക്ക് ആരംഭിച്ച 40 വർഷങ്ങളിലെ ഈ ഒരു പ്രഭാഷണ യജ്ഞം കൊറോണയോടുകൂടി അവസാനിക്കുമായിരുന്നു. കൊറോണയോടുകൂടി അവസാനിക്കാതിരിക്കാൻ കാരണം, ഒന്ന്, സോഷ്യൽ മീഡിയ; രണ്ട്, നിങ്ങളെല്ലാവരും. ഏതോ ഒരു ദൗത്യം പോലെ ജൂലൈ 20 പിതൃകർമ്മം ഓൺലൈനായിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അത് ഇന്ന് വളരെ ഗംഭീരമായ രീതിയിൽ പോകുന്നു. മാത്രമല്ല, ഒരു വ്യക്തി എനിക്ക് അനുഗീതയും അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഗീതയുണ്ട്, പേര് ഓർമ്മ വരണില്ല, ആ ഗീതയും അയച്ചു തന്നിട്ടുണ്ട്. അത് നാളെ പ്രിൻ്റൗട്ട് എടുത്തിട്ട് എങ്ങനെയെങ്കിലും പതുക്കെ അതിൻ്റെ ക്ലാസ് തുടങ്ങണം. കുറേശ്ശെയാണെങ്കിലും നാളെ മുതൽക്ക് രാവിലെ ഒരുമിച്ച് കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൂടാതെ ഇടയ്ക്കിടയ്ക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, നമ്മുടെ രാഷ്ട്രത്തിനകത്തും പുറത്തും നമ്മുടെ രാഷ്ട്രവും ധർമ്മവും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും. വൈകുന്നേരം 4 വേദം, 6:30 ഭഗവത്ഗീത. അത് പതിവ് പോലെ തന്നെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലോകത്തിൽ എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കഥയിൽ യുദ്ധം നടന്നിട്ടുണ്ട്, ചരിത്രത്തിലെ, ചരിതത്തിൽ എല്ലാം യുദ്ധം നടന്നിട്ടുണ്ട്. ബൈബിളിലും ഖുറാനിലും ഒക്കെ യുദ്ധത്തിൻ്റെ പരമ്പരകളുണ്ട്. ആ യുദ്ധങ്ങളെല്ലാം രണ്ട് കാര്യത്തിന് വേണ്ടിയായിരുന്നു. ലോകത്തിൽ നടന്നിരിക്കുന്ന മിക്ക യുദ്ധങ്ങളും അവനവൻ്റെ മതം മറ്റുള്ളവൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള യുദ്ധങ്ങളായിരുന്നു. പ്രവാചകൻ നടത്തിയ യുദ്ധങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ഉണ്ടായത്. ഭാരതത്തിലെ ഇസ്ലാം രാജാക്കന്മാർ നടത്തിയ യുദ്ധങ്ങളും എല്ലാം കൺവേർഷന് വേണ്ടിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലെ ചിലപ്പോൾ രാജ്യവും സമ്പത്തും അടിച്ചു മാറ്റാനുള്ള യുദ്ധവും കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ യുദ്ധം നടന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്. അതിനോടൊപ്പം തന്നെ പറ്റാവുന്ന അത്രയും സമ്പത്ത് കൊള്ളയടിക്കാനുള്ള യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങളാണ് ക്രിസ്തു മതം, ഇസ്ലാം മതം ലോകത്തിൽ പ്രചരിക്കാൻ കാരണം. ലോകത്തിൽ പ്രചരിക്കാൻ കാരണം ഈ രണ്ട് മതത്തിൻ്റെയും മഹത്വമല്ല. കൊന്നും കൊലവിളിച്ചും നേതാക്കന്മാർ ചാവാനും റെഡിയായിരുന്നു, കൊല്ലാനും റെഡിയായിരുന്നു. അതിന് കാരണം എന്താ? മരിച്ചാലും സ്വർഗത്തിലേക്ക് പോകും, ജീവിച്ചാലും സ്വർഗീയമായ അനുഭൂതി ഉണ്ടാവും. മരിച്ചാലും ജീവിച്ചാലും സ്വർഗം ലഭിക്കും എന്ന ധാരണയുണ്ടാക്കി. അതുകൊണ്ട് ചാവേർപ്പടകളെ പോലെ വയറ്റിൽ ബോംബൊക്കെ വെച്ചിട്ട് തന്നെത്താന് ചാവാൻ പോകുന്നത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, പരലോകത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും അതേപോലെ ഉണ്ട്. അങ്ങനെ പരലോകത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇന്നൊരു വലിയ സംഭവം ഉണ്ടായിരുന്നു. തീവ്രവാദികൾ ISISൽ നിന്ന് രാജിവെച്ച് ഇറാഖിലെ തലസ്ഥാനത്തിലേക്ക് വരുന്നവരെ ഇറാഖുകാർ സ്വീകരിച്ചില്ല. അവർ ഇറാഖുകാരാണെങ്കിൽ പോലും പറഞ്ഞു, ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കുകയാണ്, ഇങ്ങോട്ട് നിങ്ങൾ വരിക വേണ്ട. ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂട. തീവ്രവാദികളായിട്ടുള്ള ഇറാഖുകാർ, തീവ്രവാദികളല്ലാത്ത ഇറാഖുകാർ, അവർ തമ്മിൽ ഭയങ്കര സ്പ്ലിറ്റാണ്. ഇപ്പോൾ മൊറോക്കോയിൽ നിന്ന് കുറേ അഭയാർത്ഥികൾ
വളരെ വളരെ കാര്യമായിട്ട് പല സ്ഥലത്തേക്ക് സ്പെയിനിലേക്കൊക്കെ വരുന്നുണ്ട്. കടലിൽ കൂടി കപ്പലിലും ബോട്ടിലൊക്കെ വരുന്നത്. അവരെയും രാജ്യത്തിനകത്ത് കയറ്റിയിട്ടില്ല. നിങ്ങൾ തീവ്രവാദികൾ, നിങ്ങൾ ഇവിടെ ഇറങ്ങണ്ട. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് പാലസ്തീൻ അയക്കുന്ന പൈസ, ഒരു പൈസ പോലും ഹമാസിന് പോവരുത്. അപ്പൊ ഏതാണ്ട് ലോകത്തിലെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി, ഈ ജിഹാദും ഈ യുദ്ധവും ഈ തീവ്രവാദവും എല്ലാം രണ്ട് കാര്യത്തിനാണ്. ഈ ലോകത്തിൽ നടന്നിരിക്കുന്ന ഏതും തീവ്രവാദം ഉള്ളതായാലും ഇല്ലാത്തതായാലും എല്ലാം രണ്ട് കാര്യത്തിനാണ്. ഒന്നാമത്തെ കാര്യം, കൃത്യമായിട്ട് തൻ്റെ മതം തലയിൽ കെട്ടിവെച്ച് പ്രചരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തിയിട്ടായാലും വേർഡ്സ് ആയാലും സ്വേർഡ് ആയാലും. രണ്ടാമത്തേത് അടിച്ചു മാറ്റി കൊള്ളയടിക്കുക, സമ്പത്ത് എല്ലാം കൊള്ളയടിക്കുക. അങ്ങനെ രണ്ട് കാര്യത്തിനുള്ള യുദ്ധമാണ്. പക്ഷേ മഹാഭാരതത്തിലെ യുദ്ധം, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഭഗവത്ഗീതയിലെ യുദ്ധം, അത് ഇതിന് രണ്ടിനും വേണ്ടിയായിരുന്നില്ല. ധർമ്മത്തിൻ്റെ സ്ഥാപനത്തിനാണ്. അധർമ്മത്തിൻ്റെ കൊടും ക്രൂരത ചെയ്യുന്നവരായിരുന്നു എണ്ണി എണ്ണി കൃഷ്ണൻ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ധൃതരാഷ്ട്രരുടെ മക്കൾ അധാർമ്മികളായി? കാരണം മക്കൾക്ക് ജന്മം നൽകി അമ്മ കണ്ണടച്ച് ജീവിച്ചു. അതിൻ്റെ പരിണത ഫലം മക്കളെല്ലാം തീവ്രവാദികളായി. മക്കൾ വാശി, പക, വിദ്വേഷം, അസൂയ, അഹങ്കാരത്തിൻ്റെ നിറകുടമായി. അച്ഛനന്ദനാണ്, മക്കൾക്ക് എന്താ സംഭവിക്കുന്നത് ആരും അറിയുന്നില്ല. രാജാവിൻ്റെ മക്കൾ രാഷ്ട്രം ഭരിക്കുന്നവരുടെ മക്കളായ സ്ഥിതിക്ക് ഭീഷ്മരും മറ്റുള്ളവരാരും ഒരക്ഷരവും മിണ്ടിയില്ല. എല്ലാം മന്ദബുദ്ധികളാവുമ്പോഴും ആരും ഇണ്ടാതിരിക്കാൻ കാരണം നെഹ്റുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ആയതുകൊണ്ട് ആരും മിണ്ടിയില്ല. ഇന്ദിരാഗാന്ധി കാണിച്ച തോന്നിവാസവും ബിന്ദ്രൻവാലെ വളർത്തിയതും ആരും മിണ്ടിയില്ല. കാരണം മഹാരാജാവായിട്ടുള്ള നെഹ്റുവിൻ്റെ മകള്, രാജീവ് ഗാന്ധി കാണിച്ച എൽ ടി ടിയും തമിഴ്നാട്ടിൽ മറ്റേ ശ്രീലങ്കയിലുള്ള കൊടും ക്രൂരതയും ആരും മിണ്ടിയില്ല. കാരണം മഹാരാജാവിൻ്റെ മകളുടെ മകൻ. ഇപ്പോൾ ഇറ്റലിക്കാരി കാണിക്കുമ്പോഴും അവരുടെ മന്ദബുദ്ധിയായിട്ടുള്ള മകൻ കാണിക്കുമ്പോഴും 2G 3G അഴിമതിയും കൽക്കരിയും ഫ്ലാദർസ് ഫ്ലാറ്റ് അഴിമതിയും കാണിക്കുമ്പോൾ ആരും മിണ്ടിയില്ല. എന്തേ കാരണം? മഹാരാജാവിൻ്റെ മകളുടെ മകൻ്റെ ഭാര്യ, പിന്നെ മന്ദബുദ്ധിയായ മകൻ. ഇത് തന്നെയാണ് മഹാഭാരതത്തിൽ സംഭവിച്ചത്. അന്ധയായ അന്ധനായ അച്ഛൻ, നെഹ്റുവിനെ പോലെ അന്ധനായ അച്ഛൻ, പിന്നെയോ അന്ധയല്ലാതെ കണ്ണുകെട്ടി നടക്കുന്ന അമ്മ. അപ്പൊ മക്കളിൽ അതല്ലേ സംഭവിക്കുള്ളൂ? അപ്പോ അധർമ്മത്തിന്റെ, അനീതിയുടെ, അന്യായത്തിന്റെ പര്യായമായി മാറിയ മക്കളുടെ ദുഷ്ടകർമ്മങ്ങളെ കുറിച്ച് മഹാഭാരതം വായിച്ചാലേ അറിയുള്ളൂ, ഭഗവത്ഗീത വായിച്ചാൽ അറിയില്ല. ആ അധർമ്മം, അനീതി, അന്യായം എല്ലാം നിറഞ്ഞ് കവിയുന്ന ഒരു സമൂഹവും സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും അവരിങ്ങനെ ഫ്ലറിഷ് ചെയ്തു വരികയാണ്. അവരെ തകർക്കാൻ ധർമ്മത്തിനെ സാധിക്കുള്ളൂ. അസത്യത്തെ ഇല്ലാതെയാക്കാൻ സത്യം പറയുന്നവർ വേണം, അനീതി ഇല്ലാതെയാക്കാൻ നീതിമാന്മാർ വേണം, അന്യായമില്ലാതെയാക്കാൻ ന്യായത്തിൻ്റെ ഭാഗത്ത് ആൾക്കാരുണ്ടാവണം. സ്വാഭാവികമായിട്ട് വലിയ വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതുപോലെ ധർമ്മം നിലനിർത്താൻ അധർമ്മം ചെയ്യുന്നവരെ ഫ്ലറിഷ് ചെയ്യും. ബൈബിളിൽ പറയുന്നുണ്ട് എന്താണ്, തമ്മാടിയും അവരെല്ലാം പന പോലെ വളരും എന്ന്. ഈ പന പോലെ വളരുന്നവരെ ഒതുക്കാൻ ധർമ്മത്തിൻ്റെ വാൾ ഉപയോഗിക്കാൻ കഴിവുള്ളവർ വേണം. അതാണ് ഭഗവത്ഗീതയിൽ അഥവാ മഹാഭാരതത്തിലെ യുദ്ധവും ഇന്നു വരെ മാനവരാശി അഭിമുഖീകരിച്ചിരിക്കുന്ന യുദ്ധവും തമ്മിലുള്ള വ്യത്യാസം. മറ്റെല്ലാ യുദ്ധങ്ങളും, ഈ സെയിൻ്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളി ഇത്രയും പേരെ കൊന്നതും, ഈ ഫ്രഞ്ച് യുദ്ധവും പോർച്ചുഗീസ് യുദ്ധവും ഇംഗ്ലീഷ് യുദ്ധവും എല്ലാം രണ്ട് വിഭാഗവും ആധിപത്യം സ്ഥാപിച്ച് ഭാരതത്തെ ചൂഷണം ചെയ്ത് അവരുടെ മതവും കൂടി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. രണ്ട് കാര്യത്തിനും വേണ്ടിയിട്ട് അവർ വന്ന്, ഭാരതത്തെ പരമാവധി ചൂഷണം ചെയ്യുക, പരമാവധി ലൂട്ട് ചെയ്യുക, ബർഗ്ലറി അല്ലെങ്കിൽ ഡെക്കോയിറ്റി മാതിരിയായിരുന്നു അവർ ചെയ്തത്. കൂട്ടത്തിൽ ഇവിടെ മുഴുവനും പള്ളികൾ സ്ഥാപിക്കുക. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, എല്ലാ പള്ളികളും ഉണ്ടാക്കിയത് ഇംഗ്ലീഷുകാരാണ്. എല്ലാ LMS ക്യാമ്പസ് ഉണ്ടാക്കിയതും അപ്പുറത്തെ പള്ളികളെല്ലാം വിവിധ വിഭാഗത്തിൽപ്പെട്ട പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഉണ്ടാക്കിയ പള്ളികളാണ്. ആ പള്ളികൾ സ്ഥാപിച്ചത് അവർ ക്രിസ്ത്യാനികൾക്ക് വിട്ടുകൊടുത്തു.
മതപരിവർത്തനം ചെയ്ത ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അത് ഉപയോഗിച്ചു കൂളായിട്ട്. അപ്പോൾ രണ്ട് കാര്യത്തിൽ അതേ സമയത്ത് മഹാഭാരത യുദ്ധം ബന്ധുക്കളായിട്ട് പോലും ഗുരുക്കന്മാരായിട്ട് പോലും ആചാര്യന്മാരും പിതാമഹന്മാരുമായിട്ട് പോലും അപ്പുറത്തെ വിഭാഗത്തെ തകർത്തില്ല എങ്കിൽ അധർമ്മം വളരും, അധർമ്മം നിലനിൽക്കും. അതാണ് മറ്റ് യുദ്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഏതെങ്കിലും അധികാരത്തിനോ രാഷ്ട്രത്തിനോ വേണ്ടിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ലൂട്ട് ചെയ്യാമായിരുന്നു. മതപരിവർത്തനത്തിൻ്റെ പ്രശ്നം അന്ന് ഉദിക്കുന്നേയില്ല. അപ്പോൾ പിന്നെ വേണ്ടത് പരമാവധി സ്വത്തുക്കൾ അവനവനുണ്ടാക്കുക, അവനവൻ്റെ നാട്ടുകാരുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ആ കൃഷ്ണൻ ഓർമ്മപ്പെടുത്തിയത് നമ്മൾ കൗരവരോട് സാമധാന വേദദണ്ഡം, ഒരിക്കലും യുദ്ധമല്ല തുടക്കം. കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാജ്യം എടുത്തോളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, നിങ്ങൾ നല്ലോണം ഭരിക്കുമോ എന്ന് വിളിച്ചത്, ഞങ്ങൾക്കൊരു 6 ഗ്രാമം തന്നാൽ മതി, വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇന്ദ്രപ്രസ്ഥം പോലും അവർ വിട്ടുകൊടുത്തു, സാമം ചെയ്തു, ദാനം ചെയ്തു, വിട്ടുകൊടുത്തു ദാനം. പിന്നെ പറഞ്ഞു യുദ്ധമുണ്ടായാൽ സർവനാശം സംഭവിക്കുമെന്ന് കൃഷ്ണൻ 18 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് ധൃതരാഷ്ട്രനോട് പറഞ്ഞു, ഗാന്ധാരിയോട് പറഞ്ഞു, അത് ഭീഷ്മരോട് പറഞ്ഞു, ദ്രോണരോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. ആവർത്തിച്ച് 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 ഭീഷണിപ്പെടുത്തി. യുദ്ധമുണ്ടായാൽ രണ്ടു പക്ഷത്തു നിന്നും ചിന്തിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള മരണമുണ്ടാകും. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണിത്. ധർമ്മം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അർത്ഥം അധർമ്മത്തിൻ്റെ പക്ഷത്തായിരിക്കും മരണം മുഴുവനും ഉണ്ടാവുക. ഇത് കൃഷ്ണൻ്റെ വരിയാണ്, ഗോപാലകൃഷ്ണൻ്റെ വരിയല്ല. അത് തന്നെ സംഭവിച്ചു. അതുകൊണ്ട് ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള യുദ്ധമായിരുന്നില്ല മഹാഭാരത യുദ്ധം. ധർമ്മ അധർമ്മത്തിൻ്റെ മേൽ ധർമ്മത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാനുള്ളതായിരുന്നു. ധർമ്മവും അധർമ്മവും നിലനിൽക്കുന്നത് അത് ജീവിതത്തിൽ പകർത്തുന്നവരിലൂടെയാണ്. അധർമ്മം ചെയ്യുന്നവരിലൂടെ അധർമ്മം, ധർമ്മം ചെയ്യുന്നവരിലൂടെ ധർമ്മം നിലനിൽക്കുന്നു, മറക്കരുത്. ഇപ്പം ഭഗവത്ഗീതയിലെ യുദ്ധം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇടക്കാലങ്ങളിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു, ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, അതിന് നിങ്ങൾ എന്ത് ഉത്തരം പറയുന്നു? ഒരു 2.5-3 വർഷം മുമ്പ് വരെ ഇടയ്ക്ക് 1-2-3 പേര് ഇങ്ങനെ യൂട്യൂബിൽ കമൻ്റ് ചെയ്യുന്നതല്ലാതെ അതിനുശേഷമോ അതിനു മുമ്പോ ആരും മഹാഭാരത യുദ്ധത്തെ ക്രിസ്ത്യൻ യുദ്ധങ്ങളും ഇസ്ലാമിക യുദ്ധങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പോഴത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഈ മഹാഭാരത യുദ്ധം മാതിരിയാണ്, ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, ഇന്ന് നെതന്യാഹു വളരെ ചിരിച്ചുകൊണ്ട് UNOക്കും അമേരിക്കയോടും പാലസ്തീനോടും പറഞ്ഞിട്ടുണ്ട്, സമാധാനത്തിന് എവിടെ വേണമെങ്കിലും ഒപ്പിടാൻ തയ്യാറാണ്, സമാധാനത്തിന് എവിടെ വേണമെങ്കിലും ഒപ്പിടാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒപ്പിട്ടതിന് ശേഷം ഒരു മിസൈല് പാലസ്തീൻ്റെ ഭാഗത്ത് നിന്ന്, ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന്, ഗാസയിലോ മറ്റെവിടെ നിന്നെങ്കിലും ഈ ഇസ്രായേലിലേക്ക് വീണാൽ പിന്നെ പാലസ്തീൻ എന്ന രാജ്യമേ ഉണ്ടാവില്ല. ഹമാസ് ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടായി എന്ന് വരും, അവിടെ ഉണ്ടാവില്ല. ഹമാസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരും അവർക്ക് വേണ്ടിയിട്ട് 99 MLAമാരെ ഉണ്ടാക്കി കൊടുത്തവരും ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടായി എന്ന് വരും, പക്ഷേ പാലസ്തീനിൽ ഉണ്ടാവില്ല. അതിൽ കേരളത്തിലെ കാര്യം ഞാൻ ചേർത്തതാണ്, ബാക്കിയുള്ളത് നെതന്യാഹു പറഞ്ഞതാണ്. ഇതാണ് ധർമ്മയുദ്ധം, ഇതാണ് ധർമ്മയുദ്ധം. അതൊക്കെ അംഗീകരിക്കാൻ ഇവിടെ ഉള്ളവർക്ക് പറ്റുമോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവേ ഉള്ളൂ. അധർമ്മം മാത്രം പറഞ്ഞും ചെയ്തും തലയ്ക്കകത്ത് വെച്ചിരിക്കുന്നവർക്കും ധർമാധർമ്മങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം? അസത്യം അപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹേതുകം. സത്യം എന്നുള്ളതില്ല അവർക്ക്, ധർമ്മം എന്നുള്ളതില്ല അവർക്ക്, ഈശ്വരൻ ചിന്ത എന്നുള്ളതില്ല. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ നിന്ന് ഉത്ഭവിച്ചതുമായിട്ട് മുമ്പോട്ട് പോകുന്ന അവർക്ക് പരമാവധി വെട്ടിപ്പിടിക്കുക, പരമാവധി കെട്ടിപ്പടുക്കുക, പരമാവധി പറ്റിച്ചെടുക്കുക, പരമാവധി തട്ടിപ്പറിക്കുക എന്നുള്ളത് മാത്രം ജീവിത ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് എന്ത് സത്യം, എന്ത് ധർമ്മം, എന്ത് ഇസ്രായേല്, എന്ത് ഹമാസ്? അടുത്ത ഇലക്ഷൻ 5 വർഷവും കൂടി, ഈ 5 വർഷം പ്ലസ് അടുത്ത 5 വർഷവും കൂടി നിൽക്കണമെങ്കിൽ ഏത് രാഷ്ട്രത്തെയും ഏത് ജനതയെയും ആരെ തകർത്ത് തരിപ്പണമാക്കിയാലും റൂസ്വെൽറ്റ് പറഞ്ഞ മാതിരി, റൂസ്വെൽറ്റ് പറഞ്ഞ മാതിരി ചരിത്രം പഠിച്ചാൽ 1 page of history is equal to 1 pound of experience. അത് ഭാരതീയർ പഠിച്ചിട്ടില്ല. അത് പഠിക്കരുതെന്ന് നെഹ്റുവിനും നിർബന്ധമായിരുന്നു, ഒരു പരിധിവരെ ഗാന്ധിജിക്ക് നിർബന്ധമായിരുന്നു. നമ്മൾ ചരിത്രം പഠിക്കരുത്, പഠിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വികൃതമാക്കിയ ചരിത്രമേ പഠിക്കാവൂ. അതാണ്
അതാണ് സത്യം. ആ വികൃതമായ ചരിത്രമാണ് ഹിന്ദുവിൻ്റെ തലയ്ക്കകത്ത് മഹാത്മാഗാന്ധി കയറ്റി വിട്ടത്, ഇഞ്ചക്ട് ചെയ്ത് വിട്ടത്. പിന്നെ നെഹ്റു കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മഹാഭാരത യുദ്ധത്തെക്കുറിച്ചൊക്കെ വിവരിക്കുമ്പോഴത്തേക്കും നിങ്ങളെ പോലെയുള്ള കുറേ പേർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. കാരണം ജീവിതം തന്നെ ഹമാസിനോടും മറ്റ് ദുഷ്ടജന്മങ്ങളോടും ചേർത്ത് ഈ ഒരു നാടിനെ തന്നെ കുട്ടിച്ചോറാക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷെയ്വ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഷെയ്വ് ഗാസ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു, അത് പരാജയപ്പെട്ടപ്പോഴത്തേക്കും വിഷയം മാറ്റാൻ ഷെയ്വ് ലക്ഷദ്വീപ്. ഏതായാലും അവിടെ അകത്തും പുറത്തും ആണിൻ്റെ ലക്ഷണമുള്ള പാർട്ടിയാണ് അവിടെ കളക്ടറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ നടക്കും. അപ്പം ഭഗവത്ഗീതയിലെ യുദ്ധം ധർമ്മയുദ്ധമാണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ലോകത്ത് നടന്ന എല്ലാ ക്രിസ്ത്യൻ യുദ്ധങ്ങളും, ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഉൾപ്പെടെ എല്ലാ മുസ്ലിം യുദ്ധങ്ങളും ഒന്നുകിൽ മതം പ്രചരിപ്പിക്കാൻ, അതിൻ്റെ കൂട്ടത്തിൽ പരമാവധി അടിച്ചു മാറ്റാനും തട്ടിപ്പറിക്കാനും ചൂഷണം ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷേ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്ന മഹാഭാരത യുദ്ധം ധർമ്മയുദ്ധമാണ്. ഭാരതം ധർമ്മരാഷ്ട്രമാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത, ഭഗവത്ഗീതയുടെ പ്രത്യേകതയും അതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി ഭഗവത്ഗീതയിലേക്ക് കടക്കാം.